സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സൗന്ദര്യത്തിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും അടയാളമാണ് കാർമൽ എന്ന മലമ്പ്രദേശം. വടക്കൻ ഇസ്രായേലിലെ അസാധാരണമാംവിധം പച്ചപ്പ് പേർന്ന ഫലഭൂമി, അതാണ് കാർമൽ. കരം ഏൽ, ദൈവത്തിന്റെ ഏൽ, ഉദ്യാനം അഥവാ മുന്തിരിത്തോട്ടം, കേരയം എന്നാണ് അർത്ഥം. തന്റെ ജനത്തിന് വീണ്ടെടുപ്പിനെ നാഥൻ കുറിച്ചത് കാർമലിന്റെ രൂപകം കൊണ്ടാണ്. ഏശയ്യാ 35:2. തന്റെ പ്രിയപ്പെട്ടവരുടെ മഹത്വവും സൗന്ദര്യവും കാർമലിന്റേതാണ്. ഉത്തമഗീതം 7:5. ദൈവത്തിന്റെ ശക്തിയിലും തണലിലും കരുതലിലും മാത്രമാണ് നാം ഈ ഫലഭൂയിഷ്ഠത നേടുന്നത് എന്ന് കാർമൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവന്റെ പച്ച തളിർപ്പിന്റെ നേരടയാളമായി അങ്ങനെ കാർമൽ മാറുന്നു. നാഹും 1:4, ആമോസ് 1:2. അത് ജലസമൃദ്ധമായ മേച്ചിൽപ്പുറവുമാണ്. ജറമ്യ 50:19. ഇന്ന് നാം മിക്കാ പ്രവാചകനെ ശ്രദ്ധിക്കും. മിക്കാ 7:14 തന്റെ ജനത്തെ കാർമലിന്റെ സ്വകാര്യതകളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന നാഥനെ നാം കാണും. കാർമൽ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്നത് ദൈവസാന്നിധ്യത്തിന്റെ ദീപ്തമായ ഒരു ഓർമ്മയായിട്ടാണ്. ഏലിയ ബാലിന്റെ പ്രവാചകരെ നേരിടുന്ന സന്ദർഭത്തിൽ ഏലിയായുടെ ജീവിതം മുഴുവനും ഇളക്കി മറിക്കുന്ന തീവ്ര സമരങ്ങളാണത്. അവന്റെ ജീവരസം മുഴുവൻ അത് ഊറ്റിയെടുക്കുന്നു. അവിടെ നാഥൻ അവനെ ഊട്ടുകയാണ്. അവന്റെ ജീവനെ പുത്തനുണർവേകുന്നു. ഹോറേബിലേക്ക് നടന്ന ദൈവിക നിയമത്തിന്റെ സാമീപ്യവും മാധുര്യവും അനുഭവിക്കാൻ തക്ക വിധം 40 ദിനരാത്രങ്ങൾ അവൻ നടക്കാൻ ശക്തി നേടുന്നു. ഇന്നലെ നാം ഹെസക്കിയായുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചതുപോലെ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു, ജീവൻ അണിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തോടുള്ള തീക്ഷ്ണത, സീൽ, ദൈവാഭിമുഖ്യം, കോണ്ടംപ്ലേഷൻ, ഇതിന്റെ കനലുകൾ ഏലിയ ഏറ്റുവാങ്ങുന്നത് ഈ കാർമലിൽ നിന്നാണ്. നമുക്കായി തന്നെ തന്നെ ചൊരിയുന്ന ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത സാമീപ്യമാണത്. ഇമ്മീഡിയറ്റ് പ്രോക്സിമിറ്റി ടു ദ ഡിവൈൻ ഔട്ട്പോറിംഗ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഈ ഉറപ്പ്, ആരാബോൺ, അതിന്റെ ചൊരിയൽ, റോമർ 5:5. അതുകൊണ്ട് കാർമൽ എന്നത് ഫലദായകത്വവും ദൈവത്തോടുള്ള സ്വകാര്യ സംഗമവും എന്ന ഭാവം പേറുകയാണ്. ഫ്രൂട്ട്ഫുൾനെസ് ആൻഡ് സോളിറ്റ്യൂഡ്. ഏലിയായിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ആധ്യാത്മിക സരണിയെ പിഞ്ചെന്നുകൊണ്ട് ഇന്നും കർമ്മലീത സന്യാസ സഭകൾ ഈ ഫലസമ്പന്നതയും ആത്മീയ സ്വകാര്യ സംഗമവും ഒരു അപ്പുസ്തോലിക ചൈതന്യമായി അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പസ്റ്റോളിക് ഫ്രൂട്ട്ഫുൾനെസ് ആൻഡ് സോളിറ്റ്യൂഡ്. ഈ വഴിയിൽ പരിശുദ്ധ കന്യകയാണ് അവരുടെ മാതൃകയും തുണയും. പരിശുദ്ധ കന്യക ദൈവത്തിന് മാത്രം പ്രവേശനമുള്ള അടച്ചിട്ട ഒരു ഉദ്യാനമായിരുന്നു. ദൈവത്തിന്റെ കാർമലാണവൾ. ഓർത്തൂസ് കോൺക്ലൂസൂസ്. അവൾ ദൈവസ്നേഹത്തെ ഏറ്റവും മഹത്തരമായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും മഹനീയമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മാത്രമായ സമ്പൂർണ്ണ ആത്മസമർപ്പണമാണ് കന്യകയുടെ ജീവിതം. ദൈവിക ധ്യാനം തന്നെയാണ് മറിയത്തിന്റെ ജീവിത പൂർണിമ. ഇന്ന് മിക്ക 2:1 മുതൽ മണ്ണിനെ വെട്ടിപ്പിടിക്കാൻ വെമ്പുന്നവർക്കുള്ള താക്കീതാണത്, ലാൻഡ് ഗ്രാബേഴ്സ്. അവർ നിരാലംബരെ ചവിട്ടിത്തേക്കുന്നു, അനീതി വിളയിക്കുന്നു, മേൽത്തരം പറമ്പുകളും തോട്ടങ്ങളും സ്വന്തമാക്കുന്നു. സങ്കീർത്തനം എന്ന് പറയുന്ന ദൈവവചനത്തിനെ രാവും പകലും ധ്യാനിക്കുന്നവരുടെ നേർവിപരീതമാണ് ദുഷ്ടരുടെ ഈ മനസ്ഥിതി. ദൈവജലത്താൽ സമൃദ്ധവും പച്ചപണിയുന്നതുമാണ് ദൈവവചനം ധ്യാനിക്കുന്ന നീതിമാന്മാരുടെ ഈ ജീവിതം. കാർമൽ പോലെ കർമ്മലീത്താ സഭയുടെ ആദ്യ സന്യാസ നിയമം എഴുതിയ വിശുദ്ധ ആൽബർട്ട് അവോഗാഡ്രോ ഈ സങ്കീർത്തനത്തെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് തന്റെ നിയമാവലിയിൽ കാർമലിന്റെ തപവഴികൾ പഠിപ്പിക്കാൻ. ഇന്ന് മിക്കാ പ്രവാചകൻ പക്ഷി നിരീക്ഷിക്കുകയാണ് ദുഷ്ടതയ്ക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ജനത്തെ. അവർ നേരം വെളുക്കാൻ കാത്തിരിക്കുന്നു തങ്ങളുടെ രാത്രിയുടെ ദുഷ്ടചിന്തകൾക്ക് ചലനം വയ്പ്പിക്കാൻ. അവരുടെ കരങ്ങളിലാണ് അവരുടെ ആശ്രയം. മിക്കാ 2:1 കരബലത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ഏൽ എന്ന് തന്നെയാണ്. അത് ദൈവത്തെ കുറിക്കുന്ന വാക്ക് തന്നെയാണ്. അതുകൊണ്ട് അവർ നേടിയെടുക്കുന്ന, വെട്ടിപ്പിടിക്കുന്ന നിലങ്ങൾ, കരം, അത് അവരുടെ കയ്യൂക്കുണ്ടാകുന്നു, ഏൽ. അങ്ങനെ അതവരുടെ അനീതിയുടെ കാർമലായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 10 പറയുന്നത് ഇത് തന്നെയാണ്. ഈ ധാർഷ്ട്യത്തെക്കുറിച്ച്, സ്വയം മഹത്വവൽക്കരിച്ചുകൊണ്ട് ദൈവത്തെപ്പോലും തള്ളിക്കളയുന്ന ദുഷ്ടരെക്കുറിച്ച്. അവർ സ്വയം ദൈവങ്ങൾ, ഏൽ, എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ദുഷ്ടത അവർക്ക് കെണിയായി ഭവിക്കും. ഇന്ന് സുവിശേഷം 12:14 മുതൽ നാഥനെതിരെ ഗൂഢാലോചന നടത്തുന്ന മതനേതൃത്വത്തെ നാം അവിടെ കാണും. എന്നാൽ നാഥൻ അവരോട് കലഹിക്കാതെ, സംഘർഷത്തിലേർപ്പെടാതെ പിന്മാറുകയാണ്. ഏശയ്യാ 42:1-4 വരെ ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷം സഹനദാസിന്റെ ഭാവങ്ങളെ ഇവിടെ വിരിയിക്കുന്നുണ്ട്.
കാർമലിൽ വെച്ച് ഏലിയ സംഘർഷഭരിതനായിരുന്നു. എന്നാൽ അത് യഥാർത്ഥ ദൈവിക ധ്യാനത്തിലേക്കുള്ള പടികയറ്റമായി അവന് മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാഥൻ നമ്മെ ക്ഷണിക്കുകയായിരുന്നല്ലോ തന്റെ ഹൃദയശാന്തതയും എളിമയും കണ്ടുപഠിക്കാൻ. ഇന്നിതാ നാഥൻ അതിന്റെ ജീവിത പാഠങ്ങൾ പകരുകയാണ്. തന്റെ പിതാവിൽ ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് ധ്യാന നിർലീനനായി അവൻ ചുവടുകൾ വയ്ക്കുന്നു, ശാന്തി വിരിയുന്ന ചുവടുകൾ. സൗമ്യനായി, സംഘർഷങ്ങൾക്കിടമില്ലാതെ, പ്രഹസനങ്ങളില്ലാതെ, പ്രകടനങ്ങളില്ലാതെ, ക്ഷമയോടെ, കുറ്റം വിധിക്കാതെ, നമ്മയെല്ലാം സ്നേഹിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട്. അതാണ് കാർമലിൻ്റെ സൗന്ദര്യഭാവം.